നമസ്കാരം മൻസിയാ ശ്യാം എന്ന നൃത്ത കലാകാരിക്ക് ക്ഷേത്രത്തിനകത്ത് തൻ്റെ കലാരൂപം അവതരിപ്പിക്കുവാനുള്ള അവസരം നിഷേധിച്ചു ഹിന്ദു ഹിന്ദുവല്ലാത്തതിൻ്റെ പേരിൽ എന്ന രീതിയിലുള്ള ഒരു വലിയ ഇരവാദം കേരളത്തിലെ പൊതുമണ്ഡലത്തിലെ ചർച്ചയിൽ ഉയർന്നു വരികയാണ് നമുക്കറിയാം ക്ഷേത്ര ഭരണാധികാരികൾ ഹിന്ദുക്കളായവരിൽ നിന്നാണ് അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അറിയിപ്പ് പുറപ്പെടുവിച്ചത് അതായത് ക്ഷേത്രത്തിലെ കൂത്തരങ്ങിൽ കലാരൂപം അവതരിപ്പിക്കുവാനുള്ള അവകാശം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അതായത് ക്ഷേത്രത്തിൽ നിലനിന്നിരുന്ന നിലനിന്ന് വരുന്ന ആചാരപ്രകാരം ഹിന്ദുക്കൾക്കാണ് പ്രത്യേകിച്ചും മലബാർ ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണ് ക്ഷേത്രത്തിനുള്ളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് ഉണ്ടാകും കാരണം ക്ഷേത്ര വിശ്വാസികളല്ലാത്തവർക്ക് ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല കാരണം ഹിന്ദു വിശ്വാസം ഹിന്ദുവിൻ്റെ ആരാധനാലയങ്ങൾ വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാകണം എന്ന ഒരൊറ്റ നിബന്ധനയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ അന്യ മതവിഭാഗങ്ങളിൽ അയിത്തം കൽപ്പിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അന്യ മതവിഭാഗങ്ങളെ വെറുക്കുന്നതുകൊണ്ടോ ഒന്നുമായിരിക്കില്ല അവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകണം ചർച്ചയാകേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊരു ബോർഡ് പല ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നാം കണ്ടുവരാറുള്ളത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചടങ്ങിൽ അല്ലെങ്കിൽ അവിടെ കലാപരിപാടി അവതരിപ്പിക്കാനുള്ള അപേക്ഷ സ്വീകരിച്ചത് ക്ഷേത്രഭരണ സമിതി ഹിന്ദുക്കളിൽ നിന്നാണ് പക്ഷേ താൻ ഹിന്ദുവല്ല താൻ താൻ ഒരു മതത്തിലും വിശ്വസിക്കില്ല എന്ന നിലപാട് എടുത്തിരുന്ന വ്യക്തി എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള അപേക്ഷയിൽ അല്ലെങ്കിൽ അപേക്ഷ അപേക്ഷിക്കാനുള്ള അവസരം വിനിയോഗിച്ചത് എന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല പക്ഷേ ആ അവസരം നിഷേധിക്കപ്പെട്ടതിൻ്റെ പേരിൽ മൻസിയ ശ്യാം എന്ന പേര് കാണുമ്പോൾ തീർച്ചയായും ശ്യാം എന്നൊരു പേരുള്ളത് കൊണ്ട് തന്നെ അവിടെ അഹിന്ദുവാണ് എന്നൊരു സംശയം ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾക്ക് വന്നില്ല നേരെ മറിച്ച് അവർ പിന്നീടുള്ള സൂക്ഷ്മ നിരീക്ഷണത്തിൽ അല്ലെങ്കിൽ അവരുടെ കലാകാരിയുമായുള്ള ആശയവിനിമയത്തിന് ശേഷമാണ് അവർ ഹിന്ദുവല്ല എന്ന കാര്യം അറിയുന്നത് ഹിന്ദുവല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ കലാകാരി തന്നെയാണ് അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരിക്കലും ക്ഷേത്രത്തിന് ആ കലാപരിപാടി അവതരിപ്പിക്കാനുള്ള അനുമതി നൽകാനാവില്ല എന്നതാണ് ക്ഷേത്ര ഭരണാധികാരികൾ നൽകുന്ന വിശദീകരണം തീർച്ചയായിട്ടും രൺ ഈ അപേക്ഷ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ അപേക്ഷ പരിഗണിക്കുമ്പോൾ വന്ന ഒരു ശ്രദ്ധക്കുറവ് അവിടെ വന്നിട്ടുണ്ടാകാം പക്ഷേ അതിലുപരി ഹിന്ദുക്കളിൽ നിന്ന് അപേക്ഷ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദു വിശ്വാസി അല്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന മനുഷ്യ അപേക്ഷിച്ചത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ പുരോഗമനവാദികൾ പല ചോദ്യങ്ങളും ഉന്നയിച്ചേക്കാം എന്തുകൊണ്ടാണ് മതത്തിൻ്റെ പേരിൽ കലയ്ക്ക് ഇങ്ങനെ ഒരു അതിർവരമ്പ് സൃഷ്ടിക്കുന്നത് കല എന്നത് എല്ലാവരുടെയും ആണല്ലോ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് മോഹിനിയാട്ടവും ഭരതനാട്യവും മറ്റ് ക്ലാസിക്കൽ നൃത്ത രൂപങ്ങളുമെല്ലാം പക്ഷേ എന്തുകൊണ്ടാണ് കലാകാരികളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത് എന്ന് പുരോഗമനവാദികൾ ചോദിച്ചേക്കാം പക്ഷേ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ചില നിയമങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട് ആ നിയമങ്ങൾ പാലിക്കാൻ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് ക്ഷേത്ര സമിതി വിശദീകരിക്കുന്നു ഹിന്ദുക്കളുടെ കോട്ടയിലേക്ക് മുസ്ലിങ്ങൾക്കോ മുസ്ലിങ്ങളുടെ കോട്ടയിലേക്ക് ഹിന്ദുക്കളെയോ അപേക്ഷിക്കാൻ ഒരു തൊഴിലിനായി അപേക്ഷിക്കാൻ നമ്മുടെ പി പോലും ഇന്ന് തയ്യാറാകാത്ത കാലഘട്ടമാണ് അതവിടെ നിയമം അങ്ങനെയാണ് സാമൂഹിക സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധയുടെ പേരിലല്ല ആ നിയമം അവിടെ വന്നത് അതുപോലെ തന്നെയാണ് ക്ഷേത്ര സന്ദർശനവും ക്ഷേത്ര നിയമങ്ങളും എന്നീ പുരോഗമനവാദികൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ അമ്പലത്തിൻ്റെ ഭരണസമിതി ഒരു പരിധിവരെ ഇടതുപക്ഷ ഭരണസമിതി അംഗങ്ങളാണ് അമ്പലത്തിൻ്റെ ഭരണസമിതിയെ രാഷ്ട്രീയവൽക്കരിക്കുകയല്ല പക്ഷേ ഈയിടയായി ഭരണസമിതികളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പച്ചയായി ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന നേതാക്കളെയും പ്രവർത്തകരെയും തിരുകിക്കയറ്റാനുള്ള ഒരു ശ്രമം സി പി ഐ എമ്മിൻ്റെ ഔദ്യോഗികമായ നേതൃതലത്തിൽ നിന്ന് തന്നെയുണ്ട് നമ്മുടെയെല്ലാം നാടുകളിലുള്ള അമ്പലങ്ങളിലേക്കുള്ള ഉപദേശക സമിതി തിരഞ്ഞെടുപ്പുകളിലെല്ലാം സി പി ഐ എമ്മിൻ്റെ പാനൽ മത്സരിക്കുന്നതായി നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ സി പി ഐ എം മതേതര വിശ്വാസികളായ സി പി ഐ എം ഒരു ഭൗതികവാദികളായ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ എന്തുകൊണ്ടാണ് അമ്പലത്തിൻ്റെ ഭരണസമിതിയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് നിലവിൽ നിരവധി നിരവധി അമ്പലങ്ങൾ കേരളത്തിലെ അമ്പലങ്ങളെല്ലാം എല്ലാമല്ല നിരവധി അമ്പലങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ അതുവഴി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ദേവസ്വം വരുമാനം മുഴുവൻ കോവിഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം വരുമാനത്തിൽ വലിയ കുറവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് വരാനുള്ള സാധ്യതയുണ്ട് ദേവസ്വം വഴിപാടുകളുടെ നിരക്കുകളിൽ തന്നെ വൻ വർധന ഇപ്പോൾ അടുത്ത് ഇടയിൽ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ദേവസ്വം വരുമാനം അത് സർക്കാരിൻ്റെ ട്രഷറികളിൽ നിക്ഷേപിക്കുക ആ നിക്ഷേപിച്ച തുക ഒരു പരിധിവരെ ഘട്ടങ്ങൾക്കല്ലാതെ പിൻവലിക്കാതിരിക്കുക എന്നൊരു നയം കൂടി ഇതിൻ്റെ പുറകിലുണ്ട് അതായത് സംസ്ഥാനം ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ദേവസ്വത്തിൻ്റെ വരുമാനം കൂടി ഈ പ്രതിസന്ധി മറികടക്കാൻ ഉപകരിക്കുക സാധാരണ ബാങ്കുകൾ ചെയ്യുന്നത് പോലെ അവിടെ നിക്ഷേപം വന്നുകൂടുന്നു ആ നിക്ഷേപം മറ്റു ചില കാര്യങ്ങൾക്കായി വിനിയോഗിക്കുന്നു നിക്ഷേപം പരമാവധി പിൻവലിക്കാതെ നോക്കുക ദേവസ്വത്തിൻ്റെ നിക്ഷേപമാണ് അതിന് പലിശ അധികം നൽകേണ്ടതില്ല അപ്പോൾ അവിടെ നിന്നും ഭരണസമിതികൾ പണം പിൻവലിക്കാതിരിക്കുക ഭരണസമിതികൾക്ക് അല്ലെങ്കിൽ ക്ഷേത്ര വികസനത്തിനും അതുപോലെ തന്നെ പണച്ചിലവുള്ള ക്ഷേത്ര വികസനവും അതുപോലുള്ള മറ്റു കാര്യങ്ങളുമൊന്നും നടക്കാതിരുന്നാൽ വലിയ രീതിയിലുള്ള പണം നമ്മുടെ സംസ്ഥാനത്തെ ട്രഷറികളിൽ ദീർഘകാലം നിക്ഷേപമായി കിടന്നേക്കാം ഇത്തരത്തിലുള്ള വലിയ വലിയ ഗൂഢാലോചനകൾ ക്ഷേത്രങ്ങൾക്കെതിരെ നടക്കുന്നുണ്ട് അതിലൊന്നു മാത്രമാണ് ഈ മൻസിയയുടെ പേരിലുള്ള ഇരവാദം മൻസിയ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് മൻസിയയ്ക്ക് സ്വമതത്തിൽ നിന്ന് ഭരതനാട്യം പോലുള്ള അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങൾ അഭ്യസിക്കുക സാധ്യമല്ല മൻസിയ ആ മതത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷമാണ് ഇത്തരം കലാരൂപങ്ങൾ പഠിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഈ കലാരൂപങ്ങളെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു ജനവിഭാഗത്തിലാണ് അല്ലെങ്കിൽ മതവിഭാഗത്തിലാണ് മൻസിയ ഉൾപ്പെടുന്നത് പക്ഷേ എല്ലാവരെയും സ്വീകരിക്കുന്ന എല്ലാത്തിനെയും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും അതിൻ്റെ ഭാഗമാക്കുന്ന ഹിന്ദു സംസ്കാരത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷേ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിലക്കുകളെ വലിയ ആഗോള പ്രശ്നമാക്കുകയും വലിയ നിയമപ്രശ്നമാക്കുകയും ശബരിമലയിൽ ചെയ്തതുപോലെ വലിയൊരു ഭരണഘടനാ പ്രശ്നമാക്കുകയും കോടതികളായ കോടതികൾ മുഴുവൻ ഹർജികൾ ഫയൽ ചെയ്ത് വിശ്വാസികളെ കോടതി കയറ്റി സംഘർഷത്തിലേക്ക് വലിച്ചിഴച്ച് തെരുവോരങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരം ഇരവാദങ്ങൾ എന്ന് നാം മനസ്സിലാക്കണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്തരം വിവാദങ്ങൾ നമുക്ക് നമുക്കനുവദിച്ചുകൂടാ വിവാദങ്ങളിൽ നിന്ന് മുതലെടുക്കുക വിവാദങ്ങളിൽ നിന്ന് കമ്മ്യൂണിസം വളർത്തുക എന്നൊരു വലിയ അജണ്ടയാണ് ഈ സംസ്ഥാനത്ത് നടപ്പിലാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മൻസിയ എന്ന കലാകാരിക്ക് വന്നുപോയ വിഷമത്തെ മനസ്സിലാക്കുന്നു ആ കലാപരിപാടി അവതരിപ്പിക്കാൻ മൻസിയയ്ക്ക് ഹിന്ദു ധർമ്മത്തിൽ തന്നെ നിരവധി നിരവധി വേദികളുണ്ട് മറ്റു മതങ്ങളിൽ ഇല്ലാത്ത വേദികളും അവസരങ്ങളും ഹിന്ദു ധർമ്മത്തിലുണ്ട് ആ കലാകാരി ഒരു പക്ഷേ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തട്ടെ പക്ഷെ ക്ഷേത്രാചാരങ്ങളെ വെറുതെ വിടുക ആ ആചാരങ്ങളെ വിവാദമാക്കി തെരുവിലേക്കും രാഷ്ട്രീയത്തിലേക്കും കോടതികളിലേക്കും വലിച്ചാനുള്ള ഇടത് സാംസ്കാരിക പ്രവർത്തകരുടെ ശ്രമം ഉപേക്ഷിച്ചേ മതിയാവും വെബ് ഡെസ്ക് തത്തുമയ്യുനൂസ്